സംസ്ഥാനത്ത് കളിക്കളങ്ങളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് ആശ്വാസം നൽകി പെട്ടെന്ന് സ്വീകാര്യത നേടിയ കളിയിടങ്ങളാണ് ഫുട്ബോൾ ടേഫുകൾ. ഉടമകൾ മാസം 2 ലക്ഷത്തോളം ലാഭം നേടിയിരുന്ന ഈ സംരംഭം ലോക്ക്ഡൗൺ ആയതോടെ വൻ പ്രതിസന്ധിയിലാണ്. 2018 നവംബറോടെയാണ് സംസ്ഥാനത്ത് അങ്ങിങ്ങായി ഫുട്ബോൾ ടർഫുകളുടെ നിർമ്മാണം തുടങ്ങിയത്. പിന്നീട് ലാഭകരമായ സംരംഭമായി സംസ്ഥാനം മുഴുവൻ അത് വ്യാപിച്ചു. ചെറുതും വലുതുമായ ഫുട്ബോൾ ടർഫുകൾ ഇല്ലാത്ത പഞ്ചായത്തുകൾ ഇന്ന് കുറവാണ്. മലബാറിൽ മാത്രം 350ഓളം, സംസ്ഥാനത്ത് 600ലേറെ. അങ്ങനെ പോകുന്നു ടർഫുകളുടെ എണ്ണം. കളിക്കാൻ മണിക്കൂറിന് 750 രൂപ മുതൽ 1500 രൂപ വരെ, മാസവരുമാനം 2 ലക്ഷം രൂപ. കോവിഡ് വന്നതോടെ എല്ലാം തകിടം മറിഞ്ഞു. നമ്മളൊക്കെ ഒരു വരുമാനമായിരുന്നു, ഇപ്പം ഉണ്ടായിരുന്നത് അതിപ്പോൾ സ്റ്റോപ്പാണ്. ഇനിയിപ്പോൾ ഒരു അറിയിപ്പ് എന്നാ ഉണ്ടാവുക എന്നറിയില്ല. ഇപ്പോൾ ഈ ചിലവുകളാണ്. ഇതിപ്പം ലൈറ്റ് കാര്യങ്ങളും പിന്നെ ഈ മെയിൻ ടർഫിൻ്റെ സ്ഥിതി തന്നെ മോശമാവും. അത് ഈ മായയും വെള്ളവും ഇങ്ങനെ ഉപയോഗിക്കാതെ ഒരു കിടക്കല്ലേ, അതുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. വരുമാനമില്ലാത്തതിനാൽ പരിപാലിക്കാനാവുന്നില്ല. 2 മാസമായി അടഞ്ഞുകിടന്നതോടെ മിക്ക ടർഫുകളും തകർന്നു, കാടുമൂടി. 25 ലക്ഷം രൂപ മുതൽ 1.5 കോടി രൂപ വരെ ചെലവിട്ട് നിർമ്മിച്ച ടർഫുകളാണ് ഇങ്ങനെ നശിക്കുന്നത്. ഈ മേഖലയ്ക്ക് ലോക്ക്ഡൗൺ ഇളവ് ഉടൻ ഉണ്ടായില്ലെങ്കിൽ പല ടർഫുകളും പുതുക്കി പണിയേണ്ടി വരും. ടർഫുകൾ വലിയ വരുമാനം ഉണ്ടാക്കിയതോടെ ബാങ്ക് വായ്പയെടുത്ത് പലരും ഈ രംഗത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇവരടക്കം ഈ മേഖലയിലുള്ളവർ ഇനി എന്ത് ചെയ്യും എന്ന ആശങ്കയിലാണ്. CR രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.